സുരേഷ് ഗോപിയെ മീഡിയ വൺ വിട്ടെങ്കിലും റിപ്പോർട്ടർ വിടാൻ തയ്യാറല്ല. മറ്റ് ചാനലുകളൊന്നും ഇത് കാര്യമായിട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് പൊതുവേ ഒരു വിലയിരുത്തലുണ്ട്, സുരേഷ് ഗോപി വളരെ അൺപോപ്പുലറായി, മാധ്യമങ്ങളോട് ഇങ്ങനെയൊന്നും അല്ല പെരുമാറേണ്ടത്, ഇതിലൂടെ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി കുറഞ്ഞു എന്നൊക്കെ. അങ്ങനെയൊന്നുമല്ല, എൻ്റെ നിരീക്ഷണത്തിലും നിഗമനത്തിലും സുരേഷ് ഗോപിയുടെ പോപ്പുലാരിറ്റി കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. മലയാളത്തിലെ മാധ്യമങ്ങൾക്ക് ഒരു ധാരണയുണ്ട്, അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് എല്ലാവരും വേദവാക്യമായിട്ട് എടുക്കും എന്ന്. അങ്ങനെ അല്ല, അത് അവരുടെ ഇടയിൽ പോലും വേദവാക്യമാകുന്നില്ല. സുരേഷ് ഗോപിയുടെ ഈ രണ്ടാം സംഭവമുണ്ടല്ലോ, ഇപ്പോൾ റിപ്പോർട്ടർ ഊതിയുറപ്പിച്ച് കൊണ്ട് നടക്കുന്ന സാധനം, റിപ്പോർട്ടറിലെ ഒരു ലേഡി റിപ്പോർട്ടറോട് മൂവ് ബാക്ക്, ആസ്കർ ടു മൂവ് ബാക്ക് എന്നൊക്കെ പറഞ്ഞു സുരേഷ് ഗോപി. നിങ്ങൾ ഞാനുമൊക്കെ ആ രംഗം കണ്ടതാണ്. സുരേഷ് ഗോപി ഇവർ ചൊറിഞ്ഞു ചൊറിഞ്ഞു വരുമെന്നൊക്കെ പറയുന്നു. സുരേഷ് ഗോപി സഹിക്കുന്നു, പോട്ടെ എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ അദ്ദേഹം പറയുന്നു, എൻ്റെ മുമ്പിൽ ആളാവല്ലേ, ആളാവരുത് എന്ന് പറയുന്നു. ഈ ആളാവുക എന്നുള്ള വാക്ക് വച്ചിട്ട് റിപ്പോർട്ടർ ചാനൽ അവരുടെ എന്താ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ, അതിൽ നമ്മുടെ അരുൺകുമാർ ഓരോരുത്തരും ഒരാളാണ്, ഒരു വ്യക്തിയാണ്, അത് സുരേഷ് ഗോപിക്ക് മനസ്സിലാവുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ബഹളം വയ്ക്കുന്നു. വാസ്തവത്തിൽ ആളാവുക എന്താണെന്ന് സിമ്പിളായിട്ട് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ആളാവുക, ആള് കളിക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഏർപ്പാടുണ്ട്. അത് റിപ്പോർട്ടർ ചാനലിന് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. താനൊരു മഹാസംഭവമാണ് എന്ന് കാണിച്ച് നടക്കുന്നതിനെയാണ് ആളാവുക എന്ന് പറയുന്നത്. അവൻ വലിയ ആള് കളിക്കുന്നു, ചില ഐ ആം സുപ്പീരിയർ ടു യു, ഐ നോ എവരിതിങ് എന്നൊക്കെ പറഞ്ഞുള്ള ആ ഔദ്ധത്യം കാണിക്കുന്നത്. ഇത് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം, ആള് കളിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ആളാവാൻ ശ്രമിച്ചു എന്ന് പറയും. ഇതറിഞ്ഞുകൂടാതെ അതിൻ്റെ വ്യാകരണവും പദകോശവും ഒക്കെ അന്വേഷിച്ച് പോവുക എന്ന് പറഞ്ഞാൽ സ്വന്തം കേസ് സ്ട്രോങ് അല്ല, അതുകൊണ്ടാണ് ഇങ്ങനത്തെ വാദങ്ങളിലേക്ക് പോകുന്നത്. സുരേഷ് ഗോപി ഈ റിപ്പോർട്ടറോടും ഒരു അപമര്യാദയും കാണിച്ചിട്ടില്ല. അവർ പുറകോട്ട് മാറി നിൽക്കണം എന്ന് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. ഈ പറഞ്ഞ മഹാന്മാരുണ്ടല്ലോ, ഇവരൊക്കെ ആരാധിക്കുന്ന ഇവരുടെ ഇൻഡി അലയൻസ്, അവരൊരു 10-15 മാധ്യമപ്രവർത്തകരുടെ ലിസ്റ്റ് കൊടുത്തിട്ട് അവരെ ബഹിഷ്കരിച്ചു കഴിഞ്ഞ മാസം. അതിനൊരു കുഴപ്പമില്ലേ? അതെ, രാഹുൽ ഗാന്ധിയുടെ ഒക്കെ അടുത്ത് പോകരുതെന്ന് പറഞ്ഞിട്ട് 15ഓ 18ഓ മറ്റോ ആൾക്കാരുടെ ലിസ്റ്റ്, ഇവർക്കൊന്നും ഞങ്ങൾ ഇൻ്റർവ്യൂ കൊടുക്കുകയില്ല, രാഹുൽ ഗാന്ധി എന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇൻ്റർവ്യൂ പോലും കിട്ടില്ല. ആ അവസ്ഥയുണ്ടാക്കിയ വീരന്മാരാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഒന്ന് പുറകോട്ട് മാറി നിൽക്ക്, അവരെ പുറകോട്ട് മാറ്റിയതെങ്കിൽ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞു. ഇതാണ് അങ്ങനെ ചെയ്തത്, ഇംഗ്ലീഷിലായിരുന്നു പറഞ്ഞത്. ഞാൻ സംസാരിക്കണോ, തുടരണോ? തുടരണമെങ്കിൽ ഇവരോട് പുറകോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. പ്രാണഭയം കൊണ്ട് പറഞ്ഞതുമാകാം. അദ്ദേഹം തുടങ്ങുന്നതിനെ പേടിയാണ്, എനിക്ക് ഭയമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിങ്ങനെ ഇറങ്ങി നടന്നാൽ മാധ്യമങ്ങൾ ആക്രമിക്കും എന്നുള്ള മട്ടിൽ വരിക, അങ്ങനെ പ്രകോപിപ്പിച്ച് എന്തെങ്കിലും പറയിപ്പിക്കുക, പിന്നെ അത് വെച്ചിങ്ങനെ അലച്ചുകൊണ്ടിരിക്കുക. അതുകൂടാതെ ഇന്നിപ്പോൾ മറ്റ് പത്രക്കാരും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഏറ്റവും വലിയ പരാതി തനിക്ക് അതാണെന്ന് റിപ്പോർട്ടറിൻ്റെ ലേഖിക പറയുന്നുണ്ട് നികേഷ് കുമാറിനോട്. സുരേഷ് ഗോപി പറഞ്ഞതോ പോട്ടെ, അതല്ലേ എൻ്റെ സങ്കടം. എൻ്റെ സഹപ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു, അവർ സുരേഷ് ഗോപിയെ ബഹിഷ്കരിക്കണ്ടേ? അവർ ബഹിഷ്കരിച്ചില്ല. യു വാണ്ട് മീ ടു കണ്ടിന്യൂ എന്ന് ചോദിച്ചപ്പോൾ യെസ് സാർ എന്നവർ പറഞ്ഞു. അത് മഹാമോശമായി പോയി. നോ എന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പിന്തിരിഞ്ഞ് പോകണമായിരുന്നു. ഇതൊക്കെ CPMൻ്റെ രീതിയിൽ നോക്കിയാൽ ശരിയാണ്, പക്ഷേ ഒരു മാധ്യമത്തിൻ്റെ രീതിയിൽ നോക്കിയാൽ തെറ്റുമാണ്, ചെയ്തുകൂടാത്തതാണ്. നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ആളിനെ എന്തിനാണ് ശത്രുവായിട്ട് കാണുന്നത്? അയാളെ ഇൻ്റർവ്യൂ ചെയ്ത് അയാളെ കുടുക്കിയ അടങ്ങൂ എന്നുള്ള വാശിയോടെ ഉള്ള ചോദ്യങ്ങൾ നിങ്ങളും അവസാനിപ്പിക്കണം. ഈ ഒരു റിപ്പോർട്ടറിലെ ഒരു സ്ത്രീ മാത്രമൊന്നുമല്ല, CPMകാർ ധാരാളം പത്രപ്രവർത്തകർ വേറെയുമുണ്ട്, ചാനലിലുമുണ്ട്. അവരാരും ഇങ്ങനൊരു വെപ്രാളം കാണിക്കുന്നില്ലല്ലോ.
നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ അയാളെ മുട്ടുകുത്തിച്ച് ഷൈൻ ചെയ്ത് കളയും എന്നുള്ള മട്ടിലുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. സാധാരണ ചോദ്യങ്ങൾ ചോദിച്ചാൽ മതി. ഇതുകൊണ്ടാണ്, ഇത്തരം ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ആളാവരുത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞത്. ചില സുരേഷ് ഗോപിയുടെ ചെലവിൽ സുരേഷ് ഗോപിയെ മുട്ടുകുത്തിച്ചു വെള്ളം കുടിപ്പിച്ചു എന്ന് വരുത്താനായിട്ട് ചില ചോദ്യങ്ങളുമായിട്ട് എഴുന്നള്ളുന്നത് ശരിയല്ല. അതിനാണ് ആളാവുക എന്ന് പറയുന്നത്. അത് സുരേഷ് ഗോപിയുടെ ചെലവിൽ വേണ്ട എന്ന്. പലരും സുരേഷ് ഗോപിയെ വിമർശിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും കമ്മീഷണറാണ്. ആ കമ്മീഷണർ കോംപ്ലക്സിൽ നിന്ന് പുള്ളി പുറത്തിറങ്ങിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തോ സഹപ്രവർത്തകനോ ആണ് എന്ന് നാം വിചാരിച്ചിരിക്കുന്ന എം ടി രമേശ് വരെ പറയുന്നു 80% സുരേഷ് ഗോപി സിനിമാ നടനാണ്, 20% രാഷ്ട്രീയക്കാരനാണ്. ഇതെങ്ങനെ അളന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. സുരേഷ് ഗോപിക്ക് 110 kg തൂക്കമുണ്ട്. അതിൻ്റെ ഒരു 20-25 kg രാഷ്ട്രീയക്കാരൻ, ബാക്കി ഉള്ളത് സിനിമാ നടൻ. ഇങ്ങനെയൊക്കെയാണോ വിലയിരുത്തൽ? എനിക്ക് മനസ്സിലാവുന്നില്ല. സുഹൃത്തുക്കൾ പോലും ഇങ്ങനെ വിലയിരുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ സുരേഷ് ഗോപി ഒരു മനുഷ്യനാണ്. അടിസ്ഥാനപരമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഭാവം. കാപട്യമില്ല. ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും, ചിരി വന്നാൽ ചിരിക്കും, പാട്ടുപാടണോ മനോഹരമായിട്ട് പാട്ടുപാടും. കോടീശ്വരൻ, ഞാൻ നിങ്ങൾക്കുമാകാം കോടീശ്വരൻ, അതിൽ നല്ല ഒന്നാന്തരം ആങ്കറായിട്ട് അമിതാഭ് ബച്ചനെ വെല്ലുന്ന രീതിയിൽ ആ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകും. അങ്ങനെ തനിക്ക് കിട്ടുന്ന റോൾ എന്താണോ അതിനോട് നീതി പുലർത്തി അദ്ദേഹം പെരുമാറുന്നു. കമ്മീഷണർ സിനിമയിൽ അദ്ദേഹം കമ്മീഷണറായി, അതുകൊണ്ടാണ് ആ സിനിമ അത്രയധികം പോപ്പുലറായത്. ഭരത്ചന്ദ്രൻ IPS ഇന്നും കാണികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് അത് സുരേഷ് ഗോപി അഭിനയിച്ചതുകൊണ്ടാണ്. ഈ അഭിനയത്തിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. കഥാപാത്രത്തിൻ്റെ സ്വഭാവം ഈ നടൻ്റെ തനത് സ്വഭാവവുമായിട്ട് യോജിച്ചിരിക്കുകയാണെങ്കിൽ ആ കഥാപാത്രം ആ സിനിമ ക്ലിക്ക് ചെയ്തിരിക്കും. ഇപ്പം എൻ്റെ സ്വഭാവം എങ്ങനെയാണോ അതിന് പറ്റിയൊരു കഥാപാത്രവും കിട്ടിയെന്ന് വയ്ക്കുക, ഞാൻ തിളങ്ങും. കാരണം എൻ്റെ സ്വഭാവമാണത്. ഈ കാര്യം ഒരുപക്ഷേ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ സംഭവിച്ചു കാണും. ഒരല്പം കമ്മീഷണർ സ്വഭാവം ഉള്ള ആളാണ് സുരേഷ് ഗോപി. അതിൽ തെറ്റെന്താ? ഓരോരുത്തർക്കും ഓരോ സ്വഭാവമുണ്ട്. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. അച്ചടക്കമുള്ള കർക്കശ്യക്കാരനായ ഒരു പോലീസ് ഓഫീസറുടെ പെരുമാറ്റം ഒരാളിൽ ഉണ്ടെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല. മാത്രമല്ല അതിൽ കൂടുതൽ ശരിയായിട്ടാണ് ഉള്ളത്. ഒരു വഴലൂർ ദേവസ്വം കളിക്കുന്ന ജുബ്ബയാക്കിയിട്ട് ഇങ്ങനെ പാറിപ്പറഞ്ഞ് മുടിയൊക്കെ വളർത്തി താടി പഠിക്കാതെയൊക്കെ നടക്കുന്ന ഒരു മനുഷ്യൻ, അയാൾക്ക് അതിന് പറ്റിയ ഒരു റോളും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ അയാളും ഷൈൻ ചെയ്യും. അപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ ഈ ഇത്തരം വേഷത്തിൽ ഇത്തരം സ്വഭാവത്തിൽ നടന്നില്ല. ചിട്ടയോടെ നടന്നു, തൻ്റെ ആരോഗ്യം നോക്കി, തൻ്റെ സൗന്ദര്യം നോക്കി, തൻ്റെ പൗരുഷം നോക്കി അങ്ങനെ ജീവിച്ചു. ആ കൂട്ടത്തിൽ കമ്മീഷൻ സിനിമ വന്നു, അത് ക്ലിക്ക് ചെയ്തു. വാട്ട് ഈസ് റോങ് ഇൻ ദാറ്റ്? ഇപ്പം സുരേഷ് ഗോപി 80% സിനിമാ നടൻ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ പരിഹസിക്കുന്ന പോലെയാണ്. ഹീസ് നോട്ട് എ മിക്സ്, ഹീസ് നോട്ട് ബ്ലെൻഡ്, ഹീസ് ഒറിജിനൽ. അതുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങളുമായിട്ട് സുരേഷ് ഗോപിക്ക് നിരന്തരം ഏറ്റുമുട്ടേണ്ടി വരുന്നത്. ഇതിലൊരു പ്രശ്നമുണ്ട്. വർഷങ്ങളായിട്ട് മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും കൂടെ രാഷ്ട്രീയക്കാരൻ്റെ ഒരു രൂപം നമ്മളുടെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുണ്ട്, ഒരു ഫ്രെയിം വർക്ക്. അതായത് VD സതീശൻ, രമേശ് ചെന്നിത്തല, MV ഗോവിന്ദൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇതുപോലെയൊക്കെയുള്ള രാഷ്ട്രീയക്കാരുടെ ഒരു രൂപം. അവർ ചതുരവടിവിൽ സംസാരിക്കും, വെളുത്ത ഷർട്ടായിരിക്കും മിക്കവാറും, പലപ്പോഴും ഫുൾ സ്ലീവ് ചുരുട്ടി ഇങ്ങനെ 4 വിരൽ വീതിയിൽ മടക്കിയൊക്കെ വെച്ചിരിക്കും. ഇതാണ് ഒരു ടിപ്പിക്കൽ രാഷ്ട്രീയക്കാരൻ. അയാൾ ഏത് പാർട്ടിയാണെങ്കിലും വിരോധമില്ല, ഈ വേഷമായിരിക്കണം. ഇതായിരുന്നു കുറച്ചു കാലം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും വേഷം. അതിനും മുമ്പ് ജുബ്ബയായിരുന്നു. പനമ്പള്ളി ഗോവിന്ദമേനോൻ, പട്ടന്താണ് പിള്ള, ഇവരൊക്കെ ജുബ്ബാക്കാരായിരുന്നു. കരുണാകരൻ വരെ, അച്യുതാനന്ദൻ വരെ ആ ജുബ്ബയിൽ അങ്ങ് നിന്നു. ഈ ജുബ്ബ തെറ്റിച്ച് ഷർട്ടാക്കിയത് CPMലെ ഈ പറഞ്ഞ MV ഗോവിന്ദൻ, പിണറായി വിജയൻ ഇതുപോലെയൊക്കെ ഉള്ളവരാണ്. അത് കഴിഞ്ഞ് വന്ന ആ തലമുറയിൽ ആദ്യം ഇത് തെറ്റിക്കുന്നത് എൻ്റെ ഓർമ്മയിൽ നമ്മളുടെ KB ഗണേഷ് കുമാറാണ്. ഗണേഷ് കുമാറും സിനിമാക്കാരനായിരുന്നല്ലോ. ഗണേഷ് കുമാർ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ ഷർട്ട് മാറ്റാനും വെള്ള ഷർട്ടാക്കാനൊന്നും പോയില്ല. അദ്ദേഹം നല്ല ഡിസൈനർ ഷർട്ടുകളൊക്കെ ഇട്ട് തുടങ്ങി. ആരും ഒന്നും മിണ്ടിയില്ല, സിനിമാക്കാരനും കൂടെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്.
ഇത് കഴിഞ്ഞ് നമ്മളുടെ ഷിബു ബേബി ജോൺ, അദ്ദേഹം കളറുള്ള ഷർട്ടുകൾ, പൂക്കളൊക്കെ ഉള്ളത് കുറവാണ്, കളറുള്ള ഷർട്ടുകൾ ഇടാൻ തുടങ്ങി. എം കെ മുനീർ ഇടാൻ തുടങ്ങി. തൊട്ട് പിന്നാലെ എം ബി രാജേഷ്, എ എൻ ഷംസീർ, നമ്മളുടെ മുഹമ്മദ് റിയാസ്, ഇവരൊക്കെ കളർ ഷർട്ടുകൾ ഉപയോഗിച്ച് തുടങ്ങി. ബി ജെ പിയിൽ സുരേന്ദ്രൻ കളർ ഷർട്ടുകൾ ഉപയോഗിച്ച് തുടങ്ങി. ഡിസൈനർ ഷർട്ടുകൾ ബി ജെ പിയിൽ ഇതുവരെ വ്യാപകമായിട്ടില്ല. ഇതൊക്കെയാണ് രാഷ്ട്രീയക്കാരുടെ വേഷത്തിൽ സംഭവിച്ചത്. എന്നാലും ഭൂരിഭാഗം രാഷ്ട്രീയക്കാരും വെള്ളമുണ്ടും വെള്ള ഷർട്ടും, ഇതാണ് അവരുടെ വേഷം. ചതുരവടിവിൽ മാത്രമേ സംസാരിക്കാവുള്ളൂ. നമ്മുടെ എം കെ പ്രേമചന്ദ്രനെയൊക്കെ കണ്ടിട്ടില്ലേ, വായിൽ പ്രിൻറ്റിംഗ് പ്രസ് ഉണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ കടിച്ച് പിടിച്ച് കട്ടപ്പെട്ടപ്പെട്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതാണ് രാഷ്ട്രീയക്കാരൻ. സുരേഷ് ഗോപി അക്കൂട്ടത്തിൽ പെടുന്നില്ല. സുരേഷ് ഗോപി താനായിരിക്കുന്നു, തനതായിരിക്കുന്നു, അതുപോലെ പെരുമാറുന്നു. ഇത് അംഗീകരിക്കാൻ മലയാളികളിൽ നല്ലൊരു വിഭാഗത്തിന്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് സാധിക്കുന്നില്ല, പത്രപ്രവർത്തകർക്കും സാധിക്കുന്നില്ല. അവരവരുണ്ടാക്കിയ ചട്ടക്കൂട്ടിലേക്ക് സുരേഷ് ഗോപിയെ ചുരുക്കി കയറ്റാൻ നോക്കുന്നു. സുരേഷ് ഗോപിക്ക് അതിനേക്കാൾ വലിപ്പമുണ്ട്. ആ ചട്ടക്കൂടിൽ സുരേഷ് ഗോപി നിൽക്കുകയില്ല. അത് മനസ്സിലാക്കി മാധ്യമങ്ങൾ എല്ലാത്തരം രാഷ്ട്രീയക്കാരുമായിട്ട് ഇടപെടാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പാഠം. അതല്ലാതെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോകുന്ന, കീഴടങ്ങുന്നതായിട്ട് അഭിനയിക്കുന്ന, ഒന്നും മിണ്ടാതെ കടന്നു പോകുന്ന ഇങ്ങനത്തെ രാഷ്ട്രീയക്കാരുടെ കാലം അസ്തമിച്ചു വരുന്നു. ഇന്നിപ്പോൾ മാധ്യമങ്ങൾ വരച്ച വരയ്ക്കുള്ളിൽ നിൽക്കാത്ത, ഡിസൈനർ ഷർട്ട് ധരിക്കുന്ന, മാധ്യമങ്ങൾ ഇതുവരെ ശീലിച്ചു വന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഭാഷ സംസാരിക്കുന്ന അങ്ങനത്തെ വ്യക്തിത്വങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു. ഒരുപക്ഷെ അതിൻ്റെ പൈനിയറായിരിക്കും സുരേഷ് ഗോപി എന്ന് ഞാൻ കരുതുന്നു. സുരേഷ് ഗോപിയുടെ പോപ്പുലാരിറ്റിക്ക് ഒരു കുറവും വന്നിട്ടില്ല, കൂടുതലേ സംഭവിച്ചിട്ടുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. താങ്ക് യു.